നമസ്കാരം. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതിൽ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയതും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ കുത്തബ് മിനാർ ഡൽഹിയിൽ എത്തുന്നവരുടെ ഒരു പ്രധാന സന്ദർശന സ്ഥലങ്ങളിലൊന്നാണ്. കുത്തബ് മിനാറും അതിനടുത്തുള്ള ഇരുമ്പ് തൂണും കണ്ടിട്ടില്ലാത്തവർ ഡൽഹിയിൽ ചുരുക്കമാവും. ഒരു ദശകം മുൻപ് തൂണിനു ചുറ്റും ഒരു കമ്പിവേലി കെട്ടുന്നത് വരെ പുറത്തിരിഞ്ഞു നിന്ന് തൂണിനെ കെട്ടിപ്പിടിക്കുക എന്നത് സന്ദർശകരുടെ വിനോദമായിരുന്നു. തിരിഞ്ഞു നിന്ന് തൂണിനു ചുറ്റും കൈകൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നവർക്ക് രാജയോഗമുണ്ടാകുമെന്നായിരുന്നു വിശ്വാസം. 7.21 മീറ്റർ ഉയരവും 41 സെന്റിമീറ്റർ വ്യാസവും 6 ടൺ ഭാരവുമുണ്ട് സ്തംഭത്തിന്. ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ചക്രവർത്തിമാരിൽ ഒരാളായ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്തംഭത്തിന് 1.5 സഹസ്രാബ്ദത്തിലേറെ പഴക്കമുണ്ട്. ആ സമയമത്രയും വെയിലും മഴയും കൊണ്ടിട്ടും കുത്തബ് മിനാർ സ്തംഭത്തിന് തുരുമ്പ് പിടിച്ചിട്ടില്ല. പതിറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും ലോഹ തൊഴിലാളികളും ഈ അസാധാരണമായ അത്ഭുതത്തിന്റെ വേര് തേടി അലയുകയാണ്. 7.12 മീറ്റർ ഉയരവും 41 സെന്റിമീറ്റർ വ്യാസവുമാണ് 6 ടൺ ഭാരമുള്ള ഈ ഭീമൻ തൂണിലുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് തുരുമ്പ് പിടിക്കുന്നില്ല എന്ന രഹസ്യം 100 ആണ്ടുകൾക്ക് ശേഷമാണ് പുറത്തു വന്നിരിക്കുന്നതും. ഗുപ്തൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് സ്ഥാപിച്ചത് എന്ന് കരുതപ്പെടുന്ന ഈ തൂണിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ പലരും ശ്രമിച്ചുവെങ്കിലും ഇപ്പോഴാണ് അതിനൊരു അവസാനം ഉണ്ടാവുന്നത്. കാരണം, കാൺപൂർ IIT മെറ്റലർജിസ്റ്റ് ആയ ആർ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തൂണിന്റെ രഹസ്യത്തിന് വിശ്വസനീയമായിട്ടുള്ള വിശദീകരണം നൽകിയിരിക്കുന്നത്. മെസാബിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംരക്ഷിത പാളി തൂണിന് ഉണ്ട് എന്നും അതാണ് തുരുമ്പിൽ നിന്നും തൂണിനെ സംരക്ഷിക്കുന്നത് എന്നും ഇവർ കണ്ടെത്തി. ഇരുമ്പിൽ നിന്നും ഫോസ്ഫറസ് നീക്കം ചെയ്തതാണ് മെസാബിറ്റ് രൂപം കൊള്ളാൻ കാരണം. തുരുമ്പ് ഓക്സിഹൈഡ്രോക്സൈഡ് ആണ്. ലോഹവും അന്തരീക്ഷവായുവും പ്രതിപ്രവർത്തിച്ച് തുരുമ്പെടുക്കുന്നതിന് മെസാബിറ്റ് തടസ്സമാകുന്നു. പുരാതന ഇന്ത്യയിലെ ലോഹശാസ്ത്രജ്ഞരുടെ കഴിവുകളെ ഈ സ്തംഭം പ്രതിഫലിപ്പിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആധുനിക ഇരുമ്പിൽ 0.05% താഴെ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ടെങ്കിലും കുത്തബ് മിനാർ സ്തംഭത്തിൽ നിർമ്മിച്ച ഇരുമ്പിൽ 1% ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം പറയുന്നതനുസരിച്ച് ലോഹം പൊട്ടുന്നത് തടയാൻ തൊഴിലാളികൾ ഇന്ന് ചെയ്യുന്നത് പോലെ ഇരുമ്പിൽ നിന്ന് ഫോസ്ഫറസ് നീക്കം ചെയ്യുന്നതിന് പകരം അവർ അത് ഉള്ളിൽ സൂക്ഷിച്ച് അത് ഇരുമ്പിനെ ശക്തമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്തു എന്നതാണ് വാസ്തവം. തൂണിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ രസകരമാണ്. സർപ്പരാജാവായ വാസുകിയുടെ ഫണത്തിന്മേലാണ് തൂണ് നിലനിൽക്കുന്നത് എന്നായിരുന്നു ഒരു വിശ്വാസം. അക്കാര്യം പരിശോധിക്കാൻ ഒരു തോമർ രാജാവ് തൂണ് പിഴുതു നോക്കിയപ്പോൾ തൂണിന്റെ അടിയിൽ രക്തക്കറ കണ്ടുവെന്നൊരു കഥയുമുണ്ട്. അതാണ് രണ്ടാമത്തെ പിഴുതെടുക്കലായി കണക്കാക്കുന്നത്. ഏതായാലും അധികം താമസിയാതെ തോമർ രാജവംശം തകർന്ന് മണ്ണിന് മുകളിലേക്ക് തൂണിന് എത്രയും ഉയരമുണ്ടോ അത്രയും തന്നെ മണ്ണിനടിയിലേക്കുമുണ്ട് എന്നായിരുന്നു മറ്റൊരു വിശ്വാസം. ഇത് പരിശോധിക്കാൻ 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വളരെയധികം പുരാവസ്തു ഉത്ഖനനം നടത്തിയ അലക്സാണ്ടർ കണ്ണിംഗ് ഹോം തൂൺ പിഴുതെടുക്കുകയുണ്ടായി. നോക്കിയപ്പോൾ മണ്ണിനടിയിലേക്ക് വെറും 20 ഇഞ്ചായിരുന്നു തൂണിന്റെ നീളം. വാർത്തയുടെ നിറം തേടി തനി നിറം.